നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2020 ഡിസംബർ മാസത്തിലെ ഉത്രാട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് ധനുക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് മകരക്കൂറിലുമാണ്. അപ്പോൾ 45 നാഴികയിൽപ്പെട്ട മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ലഗ്നത്തിലേക്കാണ് 12 വ്യാഴം മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഗുണഫലങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കാനുള്ള യോഗമുണ്ട്. 12 വ്യാഴം. അപ്പം അതേപോലെ തന്നെ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴികക്കാർക്ക് അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ് രക്ഷാസ്ഥാനത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വന്നിട്ടുണ്ട്. പൊതുവെ ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. ഉത്സാഹം വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളും വളരെ ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. പക്ഷേ കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ ഇടയ്ക്ക് അനുഭവിക്കാനുള്ളൊരു സാധ്യത ഈ നക്ഷത്രക്കാർക്കുണ്ട്. പുതിയ തൊഴിൽ കിട്ടാനും അതുപോലെ തന്നെ തൊഴിലെടുക്കുന്നവർക്ക് അവിടെ സ്ഥിര നിയമനം കിട്ടാനും ഒക്കെ യോഗമുള്ള മാസമാണ്. സ്വന്തം പ്രവൃത്തിയിൽ അഭിമാനം ആത്മവിശ്വാസമൊക്കെ പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുക, അതൊരു ആത്മവിശ്വാസമൊക്കെ നേടാനായിട്ട് സാധിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപ്പെട്ട വസ്തുക്കൾ കൈവശം വന്ന് ചേരാൻ യോഗമുള്ള മാസമാണ്. യുവജനങ്ങളെ സംബന്ധിച്ച് വിവാഹം നടക്കുവാൻ യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ പുതിയ പ്രേമബന്ധങ്ങൾക്ക് യോഗമുണ്ട്. കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടാൻ യോഗമുണ്ട്. അതേപോലെ തന്നെ അയൽക്കാരുമായി അനാവശ്യമായിട്ടുള്ള വാക്കുതർക്കങ്ങൾക്ക് സാധ്യതയുള്ള സമയമായത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യത്തിലും ഇടപെടുന്ന കാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ്. കാൽക്കുലേഷനോട് കൂടി വേണം എന്ത് കാര്യവും പുതിയതായിട്ട് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കുന്ന നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാതെ എന്തെന്നാൽ ജന്മശനിയാണ്. കാരണം ജന്മശനി സ്വക്ഷേത്ര ബലവാനായത് കാരണം വലിയ ദോഷം ചെയ്യില്ലെങ്കിൽ പോലും ജന്മത്തിലേക്ക് വ്യാഴവും കൂടി വരികയാണ്. അപ്പോൾ ജന്മരാമ വനേദുഃഖം, ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള അലച്ചിൽ കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് ഉള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും ദൈവാധീനം അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നൊരു അവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് എന്ത് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യണം. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം പ്രത്യേകിച്ചും ചെയ്യാൻ കഴിയുന്നത് ഈ സമയത്ത് ചെയ്യാതെ കുറച്ചാളും കൂടി വാങ്ങിയിട്ട് ആ വ്യാഴത്തിൻ്റെ മാറ്റത്തിന് ശേഷം വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അനാവശ്യ കാര്യങ്ങളേർപ്പെട്ട് സാമ്പത്തിക ബാധ്യത വരാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചു മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുക. ബാധ്യതകൾ തീർക്കാനുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുമെങ്കിലും ബാധ്യതകൾ മൂലമുള്ള സമ്മർദ്ദം മാനസികമായ ടെൻഷൻ അനുഭവിക്കാൻ സാധ്യത ഉണ്ടാക്കും. കൂടാതെ ഈ കാരണം കൊണ്ട് വീട്ടുകാരുമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ യോഗമുണ്ട്. അതിനാൽ ദൈവാധീനം വർദ്ധിക്കാനും മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം ഉണ്ടാകാനും ശനീശ്വരനും അതേപോലെ തന്നെ മഹാവിഷ്ണുവും യഥാശക്തി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദുരിത പരിഹാരം വരുത്തേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാശി, ജാതകം, വിവാഹ പൊരുത്തം എന്നിവ വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ 9747357582 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഒരു ചെറിയ ദക്ഷിണയോടെ ഇവ വിശദമായി നോക്കി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്.